ഹായ് ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് വയ്ക്കണമെന്ന് വിചാരിക്കണം കുറേ ആയിട്ട് വീഡിയോ ഒന്നുമില്ല സത്യമായിട്ട് ആഗ്രഹമില്ലാണ്ടല്ലോ പക്ഷെ എന്താ പറയുക നമുക്ക് വീഡിയോ ചെയ്യാനുള്ള നല്ല നല്ല കണ്ടന്റ് എന്താ പറയുക നമുക്കിപ്പോൾ ഫാമിലി വ്ലോഗ് കാര്യങ്ങൾ അങ്ങനെ ആയാലും നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള കണ്ടന്റ് ഒന്നും ഇല്ല പിന്നെ കണ്ടന്റായിട്ട് ഇറങ്ങാൻ സൺഡേ ഇറങ്ങാൻ ഈ പറഞ്ഞ മാതിരി ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഒരു മാസം ആവണു അതിന് ശേഷമുള്ള മൂന്ന് ഞായറാഴ്ചയും ലോക്ക്ഡൗൺ ആയിരുന്നു ഇതാണ് അവസ്ഥ അപ്പൊ സത്യമായിട്ടും ആഗ്രഹമില്ലായിട്ടല്ല ഇപ്പോഴും യൂട്യൂബ് ചാനൽ നിർത്തിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ചോദിക്കണ കുറേ പേരുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ജസ്റ്റ് ഒരു മാസത്തെ രണ്ട് മാസത്തെ വീഡിയോസിൽ നമ്മളെ അറിഞ്ഞു നമ്മുടെ പല വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ട് വന്ന് കണ്ട് അങ്ങനെയുള്ള കുറേ പേരുണ്ട് അതിൽ ഭയങ്കര സന്തോഷം പക്ഷെ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതുകൊണ്ട് കേട്ടോ സത്യമായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിന് താഴെയുള്ള ചാനല് റീച്ചാവാത്ത ഒന്നും കിട്ടാത്ത വലിയ വ്യൂ ഒന്നും ഇല്ലാത്ത യൂട്യൂബേഴ്സ് ഉണ്ട് പക്ഷെ അവര് കണ്ടിന്യൂസ്ലി പ്രയത്നിച്ച് വീഡിയോ ഇടുന്നുണ്ട് അവര് യൂട്യൂബ് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഇടുന്നുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ അവരുടെ വീഡിയോസിനും റീച്ചാവാത്ത കുറെ യൂട്യൂബേഴ്സിനാണ് എനിക്കറിയാം അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഈ ടൂക്കെ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയ്ക്ക് മുന്നേ എനിക്ക് എനിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സബ്സ്ക്രൈബേഴ്സാണ് ലാസ്റ്റ് ഞാൻ പ്രയത്നിച്ച് വീഡിയോ വരെ കിട്ടിയിട്ടുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് എൻ്റെ പഴയ പഴയ വീഡിയോസിന് ഇങ്ങനെ കയറി കണ്ടിട്ട് ഇങ്ങനെ പല സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഒന്നേ ഒന്നേ ഒന്നേന്ന് വന്നിട്ട് എനിക്കൊരു രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി പത്തി നാല് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ലാസ്റ്റ് ഞാനത് ചേച്ചി എന്തെങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കയറേണ്ടല്ലോ വിചാരിച്ചു മുൻത്ത വീഡിയോസിനാണ് വന്നത് പക്ഷേ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടായിരുന്നു ഫാമിലി പോകായിട്ട് ഇവിടെ വാടാനി ഡാമിൽ പോയിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോ ഇട്ടപ്പോൾ ഒരു പതിനാല് സബ്സ്ക്രൈബേഴ്സ് ഒറ്റടിക്ക് രണ്ട് ദിവസം കൊണ്ട് കുറഞ്ഞ് ആ വീഡിയോയിലാണോ എന്തെനിക്കറിഞ്ഞോടാ അത് നമ്മുടെ മുൻത്ത സബ്സ്ക്രൈബേഴ്സാണ് കാരണം എൻ്റെ റിയാക്ഷൻ വീഡിയോസ് എന്തോ വീഡിയോസ് കണ്ടിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് തോന്നുന്നു പക്ഷേ അതിന് ശേഷം ഇപ്പോൾ മൂന്നാഴ്ച ആ ഒരു മാസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എൻ്റെ മുന്നത്തെ അങ്ങനെ വീഡിയോസിന് അങ്ങനെ കയറിയിട്ട് ഇപ്പോൾ വീണ്ടും രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് സബ്സ്ക്രൈബേഴ്സ് കയറി വരുന്നുണ്ട് അതായത് വീഡിയോ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാഞ്ഞിട്ടും ചാനൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാഞ്ഞിട്ടും സബ്സ്ക്രൈബേഴ്സ് കയറി വരുന്നുണ്ട് അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർ കേൾക്കാൻ അവർ ബെല്ലൈക്കനൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വീഡിയോ ഇട്ടിട്ട് എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ സബ്സ്ക്രൈബേഴ്സ് കയറുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നല്ല കണ്ടൻറ്റിൽ വീഡിയോ ചെയ്യാൻ ചെയ്യായിരുന്നു എന്ന് വിചാരിക്കണു അല്ലാത്ത പക്ഷം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി ചാനൽ റീച്ചായ പോലത്തെ റിയാക്ഷൻ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായ വീഡിയോസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവരെ അറിയണം അല്ലെങ്കിൽ കൂടുതലായിട്ട് ചാനൽ കാണാം ഞാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ഒരുപാട് യൂട്യൂബ് ചാനൽ കണ്ട കണ്ടുകൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു ഇപ്പം സത്യം പറഞ്ഞാൽ അതിനൊന്നും ടൈം കിട്ടില്ല മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തതും വീഡിയോ ഒന്നും ഇല്ലാത്തതും പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മുടേതായ കാര്യങ്ങൾ കാണിക്കാനും അതുപോലത്തെ കണ്ടന്റ് ഇടാനും അതിനും ഇപ്പൊ പുറത്തിറങ്ങാൻ ഞായറാഴ്ച ദിവസങ്ങളിലും പുറത്തിറങ്ങാൻ പറ്റാത്ത ദിവസമാണ് അല്ലാത്ത ദിവസങ്ങളിലും ഇപ്പോൾ വീഡിയോ എടുക്കാനും മാത്രമുള്ള കണ്ടന്റ് നല്ല എന്തിനാണ് ഈ കുത്തി കയറ്റിയിട്ട് വെറുപ്പിച്ചിട്ട് ഇടനച്ചിട്ടാണ് അതാണ് ചാനലിലൊന്നും ഇല്ലാതിരിക്കുന്നത് അപ്പൊ പക്ഷെ അപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നറിയുമ്പോൾ അതിൽ സന്തോഷം അപ്പോൾ നമ്മുടെ പണ്ടത്തെ ശംഖസബ്സ്ക്രൈബ് കുറേ പേരൊക്കെ കുറെ മുന്നേരെ ഇടയ്ക്കൊക്കെ വന്ന മെസ്സേജ് നോക്കിയായിരുന്നു എന്താണ് വീഡിയോ ഇല്ലേ നിർത്തിയോ ഇപ്പോഴും അങ്ങനെ ആത്മാർത്ഥതയുള്ള അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ചുറ്റുപാടില്ലാത്തവരായിട്ട് യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വന്നവർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി വന്നവരൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടാകും നമ്മുടെ ഒരിക്കലും ഒരു യൂട്യൂബേഴ്സിന്റെ ചുറ്റുപാടിലത്ര സപ്പോർട്ടൊന്നും ഉണ്ടായിരിക്കില്ല തുടക്കത്തിലൊന്നും പിന്നീട് ഫേമസ് ആകുമ്പോൾ തന്നെയാണ് അത് എന്തായാലും ചുറ്റുള്ളവർ ഓ നീ അങ്ങനെയോ അങ്ങനെയോ എന്ന് പറഞ്ഞിട്ട് വരുവുള്ളൂ നമ്മളിപ്പോൾ ഫേമസ് ആവണമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അങ്ങനെ അന്ന് അങ്ങനെ വിചാരിച്ച് തുടങ്ങിയതൊന്നുമല്ല ചുറ്റുപാടുള്ളവരെ അതായത് ഫ്രണ്ട്സിനെ കോൺടാക്റ്റ് ഉള്ളവരെ അങ്ങനെ അപേക്ഷിച്ച് തുടങ്ങിയതായിരുന്നു ചാനൽ പക്ഷെ പിന്നീട് അങ്ങോട്ട് പുറമേന്ന് വന്നിട്ട് ചാനൽ കണ്ടിട്ടാണ് അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടാണെന്നൊക്കെ വന്നിട്ട് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നല്ല വീഡിയോസൊന്നും നല്ല വീഡിയോസൊന്നുമല്ല വീഡിയോസ് ഇടാൻ പറ്റാത്ത ചാനലിങ്ങനെ പൂട്ടി കിടക്കുന്ന അവസ്ഥയിലാണ് കിടക്കുന്നത് അപ്പോൾ വീഡിയോസൊക്കെ നല്ലവണ്ണം ചെയ്യണം എന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട് ഇതാണ് അപ്പോൾ സബ് ചെയ്തിട്ടുള്ള ഇഷ്ടപ്പെട്ട് വന്ന് സബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ച് തീർച്ചയായിട്ടും എന്തായാലും ഈ വീഡിയോ കാണുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കാണുവാണെങ്കിൽ കമൻറ്റ് ഇടണം എന്ന് ദയവായിട്ട് അപേക്ഷിക്കുന്നു ഇങ്ങനത്തെ വീഡിയോസാണ് നല്ല വീഡിയോസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ട്രൈ ചെയ്യാം അല്ലാത്ത ഭക്ഷണം ചാനലിൽ ഇങ്ങനെ കിടന്നിട്ട് എന്തെങ്കിലും വീഡിയോ ഇടാനേ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ പഴയ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് മുത്തുപണികളും എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ട് സന്തോഷിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെന്താ ആ കൊറോണ ഒന്നുമില്ലാതെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ചുമ്മാ ചാനൽ പൂട്ടി പോകണ്ടല്ലോ സത്ത് പോകണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യുക എന്താ കാര്യങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരം ആയിരുന്നു അപ്പം ശരി അടുത്തൊരു വീഡിയോയിൽ കാണാം